ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പാണ്, ചിക്കൻ ആൻഡ് സ്വീറ്റ് കോൺ സൂപ്പ്. തണുപ്പ് കാലത്ത് രുചിയോടുകൂടി വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പാണ് ഇത്. നമ്മളിവിടെ ഏകദേശം 5 പേർക്കുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 ലിറ്റർ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് 4 ടീസ്പൂൺ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 500 ഗ്രാം ചിക്കൻ ഇതിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നു. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായിട്ട് റെഡിയാവും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് പൗഡറാണ്. ചിക്കൻ പ്രോപ്പറായിട്ടുള്ള സ്റ്റോക്കോ അല്ലെങ്കിൽ ചിക്കൻ ക്യൂബ്സോ ഉപയോഗിക്കാം. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായി കുക്കായി വരും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റുന്നു. അതിനുശേഷം സാധാരണ സ്വീറ്റ് കോൺ ഞാൻ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മിക്സിയിൽ ഒന്ന് ഇട്ട് അടിച്ചാൽ മതി. അത് ഈ സ്റ്റോക്കിലേക്ക് ഇടുന്നു. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ജസ്റ്റ് കട്ട് ചെയ്ത് ജൂലിയനായിട്ടോ ഡൈസായിട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്വീറ്റ് കോൺ ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യുന്നു. ഞാനിവിടെ ജൂലിയൻ സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. ജൂലിയൻ സ്റ്റൈൽ താല്പര്യമില്ലാത്തവർക്ക് ഡൈസിലാണെങ്കിലും ഉപയോഗിക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് സ്വീറ്റ് കോണിൻ്റെ കൂടത്തിൽ ഒന്ന് ബോയിൽ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് 3 എഗ്ഗിൻ്റെ വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ സൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബോയിൽ ചെയ്യരുത്. ജസ്റ്റ് ഫയറിൽ നിന്നൊന്ന് മാറ്റി വെക്കുകയോ അതല്ലെങ്കിൽ ചെറിയൊരു തീയിലിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എഗ് വൈറ്റ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് എഗ് യോക്കും ഉപയോഗിക്കാം. പക്ഷേ സൂപ്പ് ഇച്ചിരി ക്ലൗഡി ആവും, അതുകൊണ്ടാണ് സാധാരണഗതിയിൽ യോക്ക് ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യോക്ക് ഉപയോഗിക്കുന്നതിലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ വീണ്ടും അത് ഒന്ന് തീയിലോട്ട് വെച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നു. ഇനി കൺസിസ്റ്റൻസിക്ക് വേണ്ടി, അതായത് കുറച്ചും കൂടെ തിക്കായിട്ടാണ് താല്പര്യമുള്ളവർക്ക്, 1 ടീസ്പൂൺ കോൺഫ്ലവർ 1 ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് നമ്മുടെ സൂപ്പിലോട്ട് പയ്യെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരുപാട് തിക്കാകാതിരിക്കുകയാണ് നല്ലത്. ഒരു മീഡിയം തിക്കിൽ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ ചിക്കൻ ആൻഡ് സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ശകലം സ്പ്രിംഗ് ഒനിയൻ ഇതിലേക്കിടുക. സ്പ്രിംഗ് ഒനിയൻ ഇട്ടിട്ട് ഒരുപാട് ബോയിൽ ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് 1 30 സെക്കൻഡ്സ് മാത്രം ഒന്ന് ബോയിൽ ചെയ്യുക. ഇപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ ആൻഡ് സ്വീറ്റ് കോൺ സൂപ്പ് സാധാരണഗതിയിൽ ലവാഷിൻ്റെ കൂട്ടത്തിലോ ഗാർസീനിയുടെ കൂട്ടത്തിലാണ് സെർവ് ചെയ്യുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.